വെൽക്കം ബാക്ക് ടു കൊച്ചു ലോകം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ശർക്കര വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാന്ന് കാട്ടാം. ശർക്കര വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കായാണ് എടുക്കുന്നത്. ഒരു കായയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതൊന്ന് തോട് കളയാം. അത്ര വലിയ പ്രൊഫഷണൽ ഒന്നല്ല. നമ്മളിവരൊക്കെ കടയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കുമ്പോഴേക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്ക് തന്നെ കിട്ടുന്നത്. അപ്പം മെല്ലെ എടുത്താൽ നമുക്ക് കിട്ടും. മെല്ല അടർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഉരുക്കുരി എടുക്കാം. നന്നായിട്ട് നമ്മൾ കഴുകി കൊടുക്കണം. കഴുകിയതിന് ശേഷം ഇത് ഇനിയാണ് ഞാൻ കഴുകുന്നത്. സാധാരണ ചിലവർ കായ മുറിച്ചിട്ട് തന്നെ കഴുകാറുണ്ട്. ഞാനിതിപ്പോൾ നന്നായിട്ട് ഇനി കഴുകിയെടുക്കും. അത് നല്ല കറണ്ട്, നമുക്ക് കയ്യിലൊക്കെ നന്നായിട്ട് തൊട്ട് തറയാൻ കഴിയുന്നുണ്ട് കറ. അപ്പം അതൊക്കെ പോവണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി അരച്ച് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നല്ലതിൽ ചൂടായി വരണം. എന്നിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് കൊടുക്കണം തെറിക്കാണ്ടിരിക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് കോരാം. ഞാനിപ്പോൾ ഒരു അണി പൊടിച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒറ്റ നൂൽ പരുവാണ് ആവേണ്ടത്. അപ്പോൾ അതാവുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. ആ ഒരു ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ശർക്കര ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് ചുക്കുപൊടി അതേപോലെ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാ സ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുക്കാം. Thank you.
ശർക്കര നമുക്ക് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന ഒരു നൂൽ പരിവ് എന്ന് പറയുന്നത് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ കാത്തുക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ആണ് അത് നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ. അപ്പം നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടിയതാണ്. ചേഞ്ചിന് വേണ്ടി ഇത്തവണ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ. എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ. താങ്ക് യു. ബൈ.